പവർ ടീം അംഗങ്ങളായ ശ്രീലേഖ, ശരണ്യ, ഖിബ്രി ഇവർ മൂന്ന് പേരും ചേർന്ന് ശ്രീധനത്തെക്കുറിച്ച് അവതരിപ്പിച്ച ഒരു ചെറിയ സ്കിറ്റ് ശരിക്കും എൻ്റെ കണ്ണു നിറഞ്ഞുപോയി. എത്ര മനോഹരമായ രീതിയിലാണ് ശരണ്യ അഭിനയിച്ച് ബലിപ്പിച്ചത്. അതിന് സപ്പോർട്ടായിട്ട് അവളുടെ അമ്മയായിട്ട് ശ്രീലേഖയും കലക്കി. സ്വന്തം മോളെ പഠിപ്പിച്ച് ഇല്ലാത്ത കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കി കല്യാണം കഴിപ്പിച്ച് മറ്റൊരു ഗൃഹത്തിലേക്ക് അയക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മകളെ കിട്ടിയ ഭർത്താവ് മരുമകൻ പറയുന്നു, കിട്ടിയ സ്ത്രീധനം കുറഞ്ഞു പോയി, ഇതിൽ കൂടുതൽ പൈസയും സ്വർണവും ഞാൻ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ പറഞ്ഞ് അവൻ അവൻ്റെ ഭാര്യനെ മർദ്ദിക്കാൻ തുടങ്ങുന്നു, അധിക്ഷേപിക്കാൻ തുടങ്ങുന്നു, തള്ളിപ്പറയാൻ തുടങ്ങുന്നു. ഈ മകള് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് അവസാന നിമിഷം സ്വന്തം അമ്മയെ ഫോൺ വിളിക്കുകയാണ്. അമ്മേ, ഞാൻ മടുത്തു, ഇനി എനിക്ക് ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മുന്നിൽ കാണുന്ന അടുത്ത വഴി ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല. അമ്മ കരഞ്ഞുകൊണ്ട് മോളോട് പറയുകയാണ്, മോളെ നീ സങ്കടപ്പെടേണ്ട, ഈ വീട് നിൻ്റെയുമാണ്, നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം, ഈ വാതിലുകൾ നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നു കിടക്കപ്പെടും. മോള് സന്തോഷവതിയായി, അമ്മേ ഞാൻ അങ്ങോട്ട് വരാം. ഈ ഒരു കഥാബിന്ദു നിങ്ങളത് കാണണം. എത്ര മനോഹരമായിട്ടാണ് ഇവർ മൂന്ന് പേരും കൂടി അഭിനയിച്ച് കാണിക്കുകയും അത് കണ്ടവരുടെ എല്ലാം മനസ്സിൽ ഒരു നൊമ്പരമുണ്ടാക്കുകയും ചെയ്തു. ഈ സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം നോറ, അപ്സര ഇവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്സര ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ശരണ്യയോട്, ഇത് എൻ്റെ ജീവിതവുമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു സന്ദർഭത്തിൽ അപ്സര പറയുന്നുണ്ട്, എൻ്റെ അമ്മ കൈപിടിച്ച് നടത്തിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ബിഗ് ബോസ് ഹൗസിലുള്ളത്, അല്ലേ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്ത് വേറൊരു വീഡിയോ ആയിപ്പോയേനെ. സമൂഹത്തിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ആത്മഹത്യകളും ഡൈവോഴ്സ് ഇതെല്ലാം സർവ്വസാധാരണമാണ്. നമ്മുടെ ചുറ്റുപാടും പലരും പല രീതിയിൽ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പലരും ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. നമ്മുടെ സമൂഹം ഇച്ചൂടെ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു യൂറോപ്യൻ കൺട്രി, ഒരു ഉദാഹരണമായിട്ട് യു കെ എടുത്തു കഴിഞ്ഞാൽ, യു കെയിൽ ഒരു 60-70% ആൾക്കാരും, അത് ഇവിടുത്തെ ആൾക്കാരും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ കല്യാണം നടത്തിയാൽ പോലും ഡൗറി എന്നുള്ളൊരു സിസ്റ്റമേ ഇല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും അധ്വാനിക്കുന്നു, അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു, അല്ലാതെ ഒരാളുടെ വീട്ടിൽ നിന്നും എനിക്ക് കിട്ടിയത് പോരാ, കൂടുതൽ വേണം എന്നുള്ള ഒരു ചിന്താഗതിയേയില്ല. ഈ സാമൂഹിക വ്യവസ്ഥിതിയൊക്കെ മാറി നല്ല ഒരു നാളെ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.